അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഖായിദുൽ മില്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അജയ്യനായ നായകൻ മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഹഫിളഹുല്ലാ വറാ പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസോടെ ദീർഘകാലം ഈ സമൂഹത്തിന് നേതൃത്വം നൽകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുക. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസിന ബിറില്ലാഹ് അമ്മാ ബഅദ് ഫഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലാ നബി يا ايها الذين امنوا صلوا عليه وسلموا تسليما صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين സർവാദരണരായ സദാതുക്കൾ ഉലമാക്കൾ മുതഅല്ലിം സഹോദരങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ മുഖ്മിനീങ്ങൾ മുഖ്മിനാത്ത് അൽഹംദുലില്ലാഹ് ഒന്നര പതിറ്റാണ്ട് മുമ്പ് വളരെ ലളിതമായി തുടങ്ങിയ ബദറുദ്ദുജ ബദരീങ്ങളുടെ പ്രകീർത്തനങ്ങളിലൂടെയും പ്രശംസകളിലൂടെയും ആത്മീയ മജ്ലിസുകളിലൂടെ സ്വാഗതഭാഷത്തിൽ നിറഞ്ഞ പോലെ എല്ലാ വെള്ളിയാഴ്ചരാവും വെള്ളിയാഴ്ച സുബഹിക്കും നടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബദറു മജ്ലിസ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളിലൂടെ ബദറുദ്ദുജ വളർന്നു വളർന്ന് ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങൾക്കും, അതിന് സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി സഹായിച്ച സർവരിമ്നി വിജയികൾ പെടുത്തണേ അല്ലാഹ്, ബദരീങ്ങളുടെ മദദ് നീ നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ അവസാന നിമിഷങ്ങളിലാണ്. നാളത്തോടുകൂടെ റബീഉൽ അവ്വൽ നമ്മോട് വിട പറയുകയാണ്. 1492 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതരാവുകയും 63 വർഷക്കാലം ഇവിടെ ജീവിക്കുകയും 1429 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറയുകയും ചെയ്തെങ്കിൽ ലോകത്തിൻ്റെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഇന്നുമുള്ള നേതൃത്വം. കുല്ലു ഹസബിൻ വ നസബിൻ വ സബബിൻ മുൻഖതു യൗമൽ ഖിയാമ ഇല്ലാ ഹസബി വ നസബി വ സബബി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ കണക്ഷനുകളും എല്ലാ പോഷനുകളും എല്ലാ ട്രഡീഷനുകളും സ്ഥാനമാനങ്ങളും ഖിയാമനാളിൽ മുറിഞ്ഞു പോകും. ഇവിടുത്തെ പ്രധാനമന്ത്രി ഈ ലോകത്തോട് വിട പറയലോടുകൂടെ, ഇന്ത്യൻ പ്രസിഡന്റ് അന്ത്യശ്വാസം വലിക്കലോടുകൂടെ മറ്റൊരു പ്രസിഡന്റിനെ സംസ്കാര ചടങ്ങിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെടും, പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കപ്പെടും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 1429 വർഷം കഴിഞ്ഞിട്ടും ഇനി എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഒരു റസൂലിനെ വേറെ തെരഞ്ഞെടുക്കപ്പെടുകയില്ല, വേറെ നബിയെ പ്രഖ്യാപിക്കപ്പെടുകയില്ല. അവിടുത്തെ നുബുവത്തോ അവിടുത്തെ റിസാലത്തോ അവിടുത്തെ ശഫാഅത്തോ അവിടുത്തെ സ്ഥാനമാനങ്ങൾ ഒന്നൊന്നും അവസാനിക്കുകയില്ല, അതെന്നൊന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ
അവിടുത്തെ കുടുംബവും അവിടുത്തവുമായി സഹകരിച്ചവരും സ്നേഹിച്ചവരും ബദർ ദിനത്തിലോ സ്വലാത്ത് മജ്‌ലിസിലോ വന്നവരും ജനങ്ങളെ കൊണ്ടുവന്നവരും ഭക്ഷണം നൽകിയവരും അതിന് സഹകരിച്ചവരും എല്ലാം എല്ലാം ഇന്നെന്നും പ്രശംസിക്കപ്പെടുക തന്നെ ചെയ്യും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്ഥാനമാനങ്ങൾ നൽകുക തന്നെ ചെയ്യും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ എന്നെന്നും ലോകത്തിന്റെ മുമ്പിൽ പുതുപുത്തനാണ്. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ കരിവാരി തേക്കാൻ ആഗ്രഹിക്കുന്നത് പല ശത്രുക്കളും സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിലാണ്, സ്ത്രീകൾക്ക് അംഗീകാരമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ ആരാണ് അംഗീകാരം നൽകി? ലോകത്ത് കാക്ക 900 മഹിളാ സംഘടനകളും മഹിളാ പ്രസ്ഥാനങ്ങളും ഉണ്ട്. അവരെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി ഇവിടെ ശബ്ദിക്കുന്നു, ശബ്ദിച്ചു. പക്ഷേ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ആർക്കാണ് അവകാശപ്പെടാൻ കഴിയുക? സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തും ഏതും എല്ലാം ചെയ്യാം എന്ന അർത്ഥം ഒരു ബുദ്ധിക്ക് പറയാൻ പറ്റാവുന്ന ഒന്നാണോ? നിങ്ങളുടെ വീട്ടിൽ 2 മാസമായ കുഞ്ഞ്, 2 വയസ്സായ കുഞ്ഞ്, 20 വയസ്സെത്തിയ മകൻ, 3 മക്കളുള്ള പിതാവ് 3 മക്കളോടും നീതി കാണിക്കണം, 3 മക്കൾക്കും സ്വാതന്ത്ര്യം നൽകണം, 3 മക്കളോടും ഒരേ കണ്ണുകൊണ്ട് കാണണം എന്ന് പറഞ്ഞാൽ 20 വയസ്സായ കുട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം 2 മാസമായ കുഞ്ഞിന് കൊടുക്കണമെന്നാണോ അതിനർത്ഥം? അല്ല. 2 മാസമായ കുഞ്ഞിന് കൊടുക്കുന്ന 2 സ്പൂൺ പാല് 2 വയസ്സായ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ, മതിയാകുമോ? അത് 2 സ്പൂൺ ചോറാവേണ്ടതില്ലേ? ആ 2 സ്പൂണ് ഭക്ഷണം 20 വയസ്സായ കുട്ടിക്ക് കൊടുത്താൽ മതിയാകുമോ? അത് 2 പ്ലേറ്റ് ചോറാവേണ്ടതില്ലേ? ഇവിടെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെ കാണുക എന്നല്ല. ഏത് നല്ല നല്ല കാര്യങ്ങളും നല്ലത് ചിലപ്പോൾ ചീത്തയാകും, ചിലപ്പോൾ ചീത്തയായത് ചില സമയത്ത് നല്ലതായി മാറും. പെൺകുട്ടികൾ നടു റോട്ടിലൂടെ ഡാൻസ് നടത്താൻ, റോഡ് ബ്ലോക്കാക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കലാണോ സ്വാതന്ത്ര്യം? ഇതാണോ നീതി? നടു റോട്ടിലൂടെ സ്ത്രീകളെന്നല്ല, പുരുഷന്മാരെന്നല്ല, ഡാൻസ് അല്ല, നിസ്കാരം പോലും പരങ്ങളെ സ്വിപ്പാക്കി ശല്യപ്പെടുത്തിയിട്ട് എന്ത് കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ? നടു റോട്ടിലൂടെ എത്രയെത്ര ആംബുലൻസുകളാ പോയിക്കൊണ്ടിരിക്കുന്നത്, എത്രയെത്ര ഡോക്ടർമാരാണ് 100 കണക്കിന് ജീവൻ രക്ഷിക്കുന്ന ഹോസ്പിറ്റലുകൾ ഡോക്ടർമാർ പോയിക്കൊണ്ടിരിക്കുന്നത്, അവരെ ബ്ലോക്കാക്കുന്നത്. അതെന്തിൻ്റെ പേരിലാണെങ്കിലും ന്യായീകരിക്കാൻ ലോകത്ത് അവർ ബുദ്ധിജീവിക്ക് കഴിയില്ലല്ലോ. വിശിഷ്യ നമ്മുടെ നാട്ടില് ഗൾഫ് നാടുകളെ പോലെ എമർജൻസി വാഹനങ്ങൾക്ക് സ്പെഷ്യൽ ട്രാക്ക് ഇല്ല എന്ന കാര്യം അറിയാം. ഉള്ള ഒരു ലൈൻ അല്ലെങ്കിൽ 2 ലൈൻ വരിയിലൂടെ, ഡബിൾ ട്രാക്കിലൂടെ, അല്ലെങ്കിൽ ഒരു വരി പാതയിലൂടെ എല്ലാ വാഹനങ്ങളും പോകണം. അവിടെ ആര് ഡാൻസ് കളിച്ചാലും ആര് സർക്കസ് കളിച്ചാലും ആരെന്ത് ബ്ലോക്ക് ഉണ്ടാക്കിയാലും മീലാദ് നബി റാലിയാണെങ്കിൽ തന്നെയും ജനങ്ങളെ വിഷമിപ്പിച്ചിട്ട് ജീവൻ പന്താടിട്ട് ചെയ്യാൻ പാടില്ല. ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ പേരിലാണെങ്കിലും നമുക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. നമുക്കതിന്റെ പേരിൽ ബാബരി മസ്ജിദ്
മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾക്ക്, മതേതര വിശ്വാസികൾക്ക് എല്ലാവർക്കും പ്രയാസവും വിഷമവുമുണ്ട്. യഥാസ്ഥാനത്ത് ബാബരി മസ്ജിദ് നിർമ്മിക്കുന്നതിന് വേണ്ടി നിയമാനുസൃതമായി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം. പക്ഷേ റോഡ് ബ്ലോക്കാക്കല്, അതിൻ്റെ പേരിൽ ജനങ്ങളെ ശല്യപ്പെടുത്തല് ഇതിനൊരിക്കലും പരിഹാരമല്ല. ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ഇങ്ങനെ സ്ത്രീകളെ കുറെ സ്റ്റേജിൽ പ്രദർശിപ്പിച്ചത് കൊണ്ടായില്ല, അല്ലെങ്കിൽ പാർലമെന്റുകളിലോ നിയമസഭകളിലോ പ്രതിഷ്ഠിച്ചത് കൊണ്ടായില്ല, മറിച്ച് മനുഷ്യ മനസ്സുകളിൽ സ്ത്രീകളെ പ്രദർശിപ്പിച്ചത്, സ്ത്രീകളെ സ്നേഹം നൽകിയത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ഇത് കേവലം അവകാശവാദമല്ലല്ലോ. കഴിഞ്ഞ മാർച്ച് 8-ന് കേരള നിയമസഭയില് വനിതാ മന്ത്രി പറഞ്ഞത് ഇത്രയൊക്കെ സംവിധാനങ്ങളും സൗകര്യവും ഉണ്ടായിട്ട് സ്ത്രീകൾക്ക് വീട്ടിന്റെ ഉള്ളിൽ പോലും സുരക്ഷിതയല്ല, പിന്നെന്ത് സ്വാതന്ത്ര്യം അവർക്കുണ്ടായത്? പിന്നെന്ത് സ്വാതന്ത്ര്യമാണ് അവകാശപ്പെടുന്നത്? മറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഏതെങ്കിലും ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ട സംഭവം എത്രയുണ്ട്, സ്ത്രീയെ പീഡിപ്പിക്കപ്പെട്ട രംഗം എത്രയുണ്ട്? ഇന്ന് ഓരോ ദിവസവും സ്ത്രീ പീഡനങ്ങളുടെയും ബലാത്സംഗങ്ങളുടെയും അനിഷ്ട സംഭവങ്ങളുടെയും കണക്കുകളുടെ ആധിക്യങ്ങൾ ദിവസം തോറും നിമിഷം തോറും വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നതല്ലേ? ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ ബറകത്തു ഫിൻ നിസാ, സ്ത്രീ സമൂഹം എന്ന് പറയുന്നത് കുടുംബത്തിന്, സമൂഹത്തിന്, സമുദായത്തിന്, വീടിന്, തറവാടിന് ഐശ്വര്യമാണ്. അവരിലൂടെയാണ് എല്ലാ വിജയങ്ങളും എന്നൊരു ധാരണ മനുഷ്യ മനസ്സുകൾ നട്ടുപിടിപ്പിച്ചത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി കരാർ ചെയ്തത് സ്ത്രീകൾക്ക് വേണ്ടിയായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം ഹജ്ജത്തുൽ വദാഇല് സ്ത്രീ സംരക്ഷണമായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വഫാത്താകുന്നതിന്റെ മുമ്പ് ഏറ്റവും അവസാനമായി പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അന്നിസ അന്നിസ അന്നിസ, സ്ത്രീകളെ ചൂഷണം ചെയ്യരുത്, സ്ത്രീകളെ പീഡിപ്പിക്കരുത്, സ്ത്രീകളെ വേദനിപ്പിക്കരുത്. അവിടുന്ന് നൽകിയ ഓരോ നിർദ്ദേശങ്ങളും മാത്രമല്ല, അവിടുന്ന് പെൺകുട്ടികളെയാണ് വളർത്തി സമൂഹത്തിന് കാണിച്ചു തന്നത്. ആൺകുട്ടികൾ മൂന്ന് പേരും ഖാസിമും അബ്ദുല്ലയും ഇബ്രാഹിം, മൂന്ന് ആൺകുട്ടികളും ചെറുപ്പത്തിലെ മരിച്ചുപോയില്ലേ? പിന്നീട് സൈനബ, റുഖിയ, ഉമ്മു കുൽത്തും, ഫാത്തിമ പെൺകുട്ടികളല്ലേ സമൂഹത്തിന് നൽകി സ്വർഗത്തിന്റെ താക്കോല നൽകിയത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളുടെ കയ്യിലല്ലേ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ആർക്കാണ് ഏറ്റവും ഉപകാരം ചെയ്യേണ്ടതെന്ന ചോദ്യത്തിന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുക്ക, വീണ്ടുമുള്ള തുമ്മമൻ ഉമ്മുക്ക, വീണ്ടുമുള്ള ചോദ്യത്തിന് ഉമ്മുക്ക, ഉമ്മയാ 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 എന്ന് പറഞ്ഞത്. അങ്ങനെ എന്റെ കയ്യിൽ എത്ര സ്വത്തുണ്ടെങ്കിലും ഒരു ഗ്രാം സ്വർണത്തിന്റെ മോതിരം ധരിക്കാൻ
അല്ലെങ്കിൽ 100 മില്ലി സ്വർണത്തിന്റെ മോതിരം ധരിക്കാൻ എനിക്ക് അവകാശം തന്നില്ല. സ്ത്രീക്കാവട്ടെ എത്ര സ്വർണം വേണമെങ്കിലും ധരിക്കാം. ഞാൻ എന്റെ കാശുകൊണ്ട് എന്റെ ഭാര്യക്ക് സ്വർണം വാങ്ങിക്കൊടുക്കണം, എന്റെ മക്കൾക്ക് ഞാൻ പെൺകുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം, എനിക്ക് പാടില്ല. വെള്ളി ആഭരണം എനിക്ക് പാടില്ല, ഒരു മോതിരമല്ലാതെ. എന്റെ ഭാര്യക്ക് വെള്ളിയുടെ കൊട്ടാരമാവാം. എനിക്ക് പട്ടിന്റെ നൂല് പോലും പാടില്ല, പട്ടിന്റെ ടവൽ പോലും എനിക്ക് പാടില്ല. അതേ സ്ഥാനത്ത് സ്ത്രീക്ക് പട്ടിന്റെ ടവല് മാത്രല്ല, എന്തുമാവാം. എനിക്ക് പുരുഷന് മൂലാഞ്ചി കയ്യിന്റെ ഉള്ളനടയിൽ പോലും ഇടാൻ പാടില്ല. സ്ത്രീക്ക് എവിടെ വേണമെങ്കിലും എത്ര വേണമെങ്കിലും മൂലാഞ്ചി ഉപയോഗിക്കാം. പുരുഷന് കുങ്കുമച്ചായം തീരെ പാടില്ല, സ്ത്രീക്ക് എത്ര വേണമെങ്കിലും ആകാം. പുരുഷൻ നാളെ കാലത്ത് കൊടും തണുപ്പില് കാലത്ത് എഴുന്നേറ്റ് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ജമാഅത്തിന് നടന്നു പോകേണ്ടി വന്നാൽ നടന്നു പോകണം. അതേ സ്ഥാനത്ത് സ്ത്രീക്ക് ഒട്ടും അവൾ പോകേണ്ടതില്ല. അവൾ ബെഡ്റൂമില് ബാത്ത് അറ്റാച്ച്ഡ് റൂമിൽ നിന്ന് ഹീറ്റർ ഉപയോഗിച്ച് ചുടുവെള്ളം കൊണ്ട് ഒലുവെടുത്ത് പട്ടുമെത്തയിരുന്നു കൊണ്ട് ശുഭനിസ്കരിച്ചാൽ ഞാനും നിങ്ങളും ജുമാക്ക് നടന്നുപോയി കിട്ടുന്ന അതേ പുണ്യം അവൾക്ക് നൽകുന്നു. പോയി കഴിഞ്ഞതിന്റെ ശേഷം പുരുഷൻ മഴിയെടുത്ത് അല്ലെങ്കിൽ തൊഴിൽ ഉപകരണങ്ങൾ എടുത്ത് ഗോതയിലിറങ്ങണം, തൊഴിലെടുക്കണം, അധ്വാനിക്കണം. സ്ത്രീ എത്ര സ്വത്തുണ്ടെങ്കിലും ശരി, അവളുടെ സ്വത്തെടുത്ത് അവൾ നാസ്ത കടിക്കേണ്ടതില്ല. അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഭർത്താവിന്റെ ചിലവിലാണ്. ഇങ്ങനെ സ്ത്രീകൾക്ക് നൽകിയ രാജകീയ പ്രൗഢി ഇത്രമാത്രം ആരാണ് നൽകിയത്? ഇന്നലെ ഒതുക്കുങ്ങലിൽ ചെറിയ ചില 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഗസ്റ്റില് നമ്മുടെ പരിസരത്ത് നേപ്പാളില് ഗവൺമെന്റ് പുതിയ തീരുമാനം കൊണ്ടുവന്നത് ആർത്തവ സമയത്ത് സ്ത്രീകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ശിക്ഷാർഹം. മാസങ്ങളുടെ തടവും ആയിരങ്ങളുടെ പിഴയും രണ്ടും ഒന്നിച്ചു നടക്കേണ്ടി വരും. എന്നിട്ടെഴുതിയത് ഇന്നും നേപ്പാളിന്റെ പല ഭാഗങ്ങളിലും പിരീഡ് സമയങ്ങളിൽ തൊഴുത്തുകളിലാണ് സ്ത്രീകളെ മാറ്റിപ്പാർപ്പിക്കപ്പെടുന്നത്. എത്രമാത്രം വേദനാജനകമാണ്! സ്ത്രീകൾക്ക് 9 വയസ്സുതൊട്ട് മെൻസസിന് സാധ്യതയില്ലേ? 9 വയസ്സായ കുട്ടിയെ അത് ജീവിതത്തിലൊരിക്കലല്ലോ, വർഷത്തിലൊരിക്കലല്ലോ. എല്ലാ മാസവും 8, 10, 15 ദിവസങ്ങള് അന്നൊക്കെ 9 വയസ്സായ കുട്ടി എന്റെ ബെഡ്റൂമിൽ നിർത്താൻ പാടില്ല, എന്റെ ഡൈനിങ് ഹാള് പാടില്ല, എന്റെ പോർച്ചില് പാടില്ല, കിച്ചണിലും പാടില്ല, വർക്കേരിയയിലും പാടില്ല. തൊഴുത്തിൽ മാറ്റി പാർപ്പിക്കണമെന്ന് ഇന്നും നേപ്പാളിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത്, നമ്മുടെ ഇന്ത്യയിൽ സമീപകാലം വരെ നടന്നിരുന്നത്. എന്നാ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അവരൊരിക്കലും ബെഡ്റൂമിൽ നിന്ന് പോലും മാറ്റാൻ പാടില്ലെന്നു മാത്രല്ല, ബെഡിൽ നിന്ന് പോലും മാറ്റേണ്ടതില്ല എന്നല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ പിരീഡ് സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടിയിൽ ചിലതായിച്ചു വെച്ചിരുന്നു എന്നും മുടി ചീകിക്കൊടുത്തിരുന്നു എന്നും, അപ്പോൾ എന്റെ കൈ പിരീഡ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കയ്യിലല്ലോ എന്ന് പറഞ്ഞതും ഇത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാമപിറി കൊണ്ടായിരുന്നില്ല, മറിച്ച് ലോകത്തിന് വലിയൊരു മെസ്സേജ് ആയിരുന്നു. കസ്റ്റംസ് മുമ്പ് ഹാജിനൊക്കെ പോകുന്ന ഹാജിമാര് അരിപ്പൊടിയും പൂരം വറുത്തതും മറ്റു പൊടികളൊക്കെ കാണുമ്പോ കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാര് ഇതെന്താ വയല്ല മയക്ക് മരുന്നാന്ന് കരുതി പിടിച്ച വേഗം ചെയ്യല് തൊള്ളയിലിട്ട് തിന്ന് കാണിച്ചു കൊടുക്കല, എന്നാ പിന്നെ യാതൊരു പ്രശ്നവുമില്ല, എന്നാ പിന്നെ യാതൊരു സംശയവുമില്ല. 90-ൽ ഞാൻ ഹജ്ജിന് പോകുന്ന സമയത്ത് കാക്ക എനിക്ക് പറഞ്ഞത്
അരിപ്പൊടിയെ പൂരം പുറത്താക്കുന്നൊക്കെ അതൊക്കെ കൊണ്ടുപോണ്ട കാലമാണല്ലോ. കസ്റ്റംസ് ചോദിക്കും ഇതെന്താന്ന് ചോദിക്കും, വേഗം എടുത്തിട്ട് തൊള്ളയില് വായിലിട്ട് തിന്നുകൊടുത്താൽ മതി, എന്നാ പിന്നെ ഒരു പ്രശ്നം അത് ഉണ്ടാകൂല. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ ഒരിക്കലും അവരെ ബെഡ്റൂം എന്ന് പോലും മാറ്റാൻ പാടില്ല, ബെഡിൽ നിന്ന് പോലും മാറ്റേണ്ടതില്ല. മുട്ടുപൊക്കലിന്റെ ഇടയില് ദാമ്പത്തിക ബന്ധങ്ങള് പറ്റാത്തത് പാടില്ല, അത് സൂക്ഷിക്കുക എന്നു മാത്രം. അതേ സ്ഥാനത്ത് ഇങ്ങനെ സ്ത്രീകൾക്ക് സ്വത്തവകാശത്തിൻ്റെത്, ഞാൻ ഇന്നലെ ഒതുക്കങ്ങൾ പറഞ്ഞിരുന്നു, ആവർത്തിക്കുന്നില്ല. ഇങ്ങനെ ഏതു മേഖലയിൽ ശമിച്ച പഠിച്ചാലും പ്രിയപ്പെട്ട സഹോദരിയും സഹോദരങ്ങൾ സ്ത്രീകൾക്ക് ഇങ്ങനെ ദുർബലർക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു നല്ലൊരു മനുഷ്യന്റെയും പിന്നിൽ നോക്കിയാൽ നല്ലൊരു സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും, കാര്യം തീർച്ചയാണ്. ഒരാൾക്കും ആ കാര്യം നിഷേധിക്കാൻ കഴിയില്ല. മഹാനായ ഇമാമുന ഷാഫി റളിയല്ലാഹുനെ പറയുമ്പോൾ ഷാഫി റളിയല്ലാഹു ഉമ്മയെ കുറിച്ചാണ് ആദ്യം പറയേണ്ടത്. മഹാനായ കുത്തുബുൽ അഖ്താബ് ഗൗസുൽ ആലം തങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഗൗസുൽ ആലം തങ്ങളുടെ ഉമ്മയെ കുറിച്ചാ പറയേണ്ടത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല, അതൊരു സമൂഹമാണ്. ഈ ഇരിക്കുന്ന പുരുഷന്മാരൊക്കെ പിതാക്കള് ഇന്ന് മക്കളുമായി എത്ര നേരം സംവദിച്ചിരിക്കും, മക്കൾക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകിയിരിക്കും, ഈ ഒരാഴ്ചയില് മക്കളെ എത്ര അക്ഷരങ്ങൾ പഠിപ്പിച്ചിരിക്കും. അതേ സ്ഥാനത്ത് നിങ്ങളുടെ ഭാര്യമാര് ഇന്ന് നിങ്ങളുടെ മക്കളെ എത്ര ശ്രദ്ധിച്ചിരിക്കും. നമ്മുടെ മക്കൾക്ക് ഉമ്മയോടാണോ കൂടുതൽ അടുപ്പം അറ്റാച്ച്മെന്റ്? അല്ല, ബാപ്പമാരോടാണോ? അവിടെയാണ് മക്കൾ നന്നാവണമെങ്കിൽ സ്ത്രീകൾ നല്ല വിദ്യാഭ്യാസമുള്ളവരാവണം, സുരക്ഷിതത്വത്തോടുകൂടെ ഖുർആൻ നന്നായി ഓതി പഠിക്കണം. മാഷാ അല്ലാ, ഈ ലക്ഷ്യത്തോടുകൂടെയാണ് കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഒരു ആദ്യ സംരംഭം എന്ന നിലയിൽ മാഷാ അല്ലാ ഓട്ടോമേഷൻ ടെക്നോളജിയുടെ മോഡേൺ ടെക്നോളജിയോട് ഖുർആൻ തിയേറ്റർ സംവിധാനങ്ങളോടുകൂടെ ചെറിയ പെൺകുട്ടികൾക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ ഇൻഷാല്ലാ മഅദിൻ ക്യൂ ലാൻഡ് മഞ്ചേരിക്കടുത്ത പുൽപ്പറ്റയിൽ അടുത്ത 23-ാം തീയതി അടുത്ത ശനിയാഴ്ച മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാ സമർപ്പിക്കുകയാണ്. 11 ഏക്കർ വിശാലമായ സ്ഥലത്ത് എല്ലാ അത്യാധുനിക സജ്ജീകരണങ്ങളും സൗകര്യങ്ങളോടും കൂടെ ദിനം പ്രതി കാണാൻ ധാരാളം എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയും സംവിധാനങ്ങള് കേരളത്തിലുണ്ടോ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? മഅദിന മേഖലയില് 3 സ്ഥാപനം വളരെ വളരെ അനിവാര്യമായ മേഖലയിൽ, ഒന്ന് നിലമ്പൂരില് മലയോര മേഖലയില് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മേഖലയാണല്ലോ. അവിടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് എനാന്തിയില് ഷീ ക്യാമ്പസ്, അതുപോലെ തന്നെ ദാറു സഹ്റ ക്യൂ ലാൻഡ്. ഞാനിത് പറയുന്ന സ്ത്രീകളുടെ കാര്യത്തില് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ്. ഇപ്പോൾ യഥേഷ്ടം വെള്ളം മഴ കൊല്ലം കിട്ടി, പക്ഷേ പുഴകളിൽ വെള്ളമില്ല, തോടുകൾ വെള്ളമില്ല, ഭൂഗർഭജലം നന്നേ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം മഴ കുറവായി, അതുകൊണ്ടാണ് ജലക്ഷാമം എന്നായിരുന്നു എല്ലാവരും ധരിച്ചിരുന്നത്. ഇത്തവണ യഥേഷ്ടം മഴ കിട്ടി, എന്നാ ജലക്ഷാമം ഉണ്ടാകൂല എന്ന് ധരിച്ചു. കൊല്ലം അടുത്ത കഴിഞ്ഞ വർഷത്തേക്കാൾ ജലക്ഷാമമാകുമോ എന്ന പേടിയാണ്. എന്താണ് ഇതിന്റെ പരിഹാരം? ആരാണ് ആലോചിച്ചത്? ആരാ ചിന്തിച്ചത്? 1972 അല്ലേ ഇറ്റലിയിൽ ആദ്യമായി ഇതിന്റെ പേരിൽ ഒരു ഉച്ചകോടി നടന്നത്? എന്നാൽ
കോപ്പൻഹാഗിൽ ഉച്ചകോടിയിലല്ലേ അവസാനമായി തീരുമാനമെത്തിയത്? 1990 ശേഷം തൈകൾ നട്ടുപിടിപ്പിക്കുക എന്നത്. എന്നാൽ ഇന്നും ഇഷ്ടംപോലെ കർഷക സ്ത്രീകളും കർഷക കേന്ദ്രങ്ങളും കാർഷിക പ്രോഗ്രാമുകളും ഇവിടെ സംഘടിപ്പിക്കുന്നു. എന്റെ വീട്ടിലെ തെങ്ങിലെ തേങ്ങ, അല്ലെങ്കിൽ എന്റെ മാങ്ങ, എന്തെങ്കിൽ എന്റെ വിത്തുകൾ അണ്ണാ നശിപ്പിക്കുന്നു, കുരങ്ങൻ നശിപ്പിക്കുന്നു, വവ്വാല് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറൽ ഓഫീസേഴ്സ് നമുക്ക് നൽകുന്ന നിർദ്ദേശം കീടനാശിനികൾ ഉപയോഗിക്കാനല്ലേ, എൻഡോസൾഫാൻ തിളക്കാനല്ലേ. എൻഡോസൾഫാന്റെ ദുരന്തം കേരളം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയാണ്? എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ച് നടന്ന സെമിനാറിൽ ചാൾസ് രാജകുമാരൻ പറഞ്ഞത്, യു ഫോളോ ദ ഇസ്ലാമിക് വേ, ഇസ്ലാമിക് മാർഗങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ നിബിധനയോഗത്തിൽ ഏതെങ്കിലും സാമൂഹ്യ പരിഷ്കർത്താക്കള് നമ്മുടെ കൈയടി വാങ്ങാൻ നല്ലതൊക്കെ പറയും, അതിന്റെ നേരെ വിപരീതം അപ്പുറത്തെ വേദിയിൽ ചെന്ന് പറയും. അതവരുടെ സ്വാഭാവിക സാധാരണ പലരുടെയും പതിവാണ്. എന്നാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു മുസ്ലിം രാജ്യത്തല്ലല്ലോ, ലണ്ടനിലല്ലേ. പിന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നേരിട്ട് ചെന്ന് കണ്ടതാണ്, മുസ്ലിം രാജ്യത്തല്ല. അതിന്റെ സെനറ്റ് അംഗങ്ങളിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമോ? ആ ഓഡിയൻസ് സദസ്സിനിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമോ? ആരെങ്കിലും അവിടെയും ചാൾസ് രാജകുമാരൻ പറയുന്നത് അതേ സ്ഥാനത്ത് അഷ്റഫുൽ ഖൽഖ് സദാഹു അലൈഹിസ്സലാം തങ്ങളോട്, എന്റെ കൃഷികളൊക്കെ പല ജീവികളും നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് പറയുന്നത്, അതും നിനക്ക് സദഖയാണ്, നീ ആ വവ്വാലിനെ നശിപ്പിക്കണമെന്നല്ല, അണ്ണാനെ നശിപ്പിക്കണമെന്നല്ല, അതിന്റെ കായ്കനികൾ പറിച്ച് നീ വിറ്റ് നിന്റെ ഭാര്യക്ക് കൊടുത്താൽ, നിന്റെ ഉമ്മക്ക് കൊടുത്താൽ, നിന്റെ പള്ളിക്ക് കൊടുത്താൽ, നിന്റെ മദ്രസക്ക് കൊടുത്താൽ, അതിനല്ലേ നിനക്ക് വരുമാനം, നിനക്ക് സദഖയാണ്. എന്നാൽ മനുഷ്യേതര ജീവജാലങ്ങളെയും സംരക്ഷിക്കേണ്ടത് മനുഷ്യന്റെ ബാധ്യതയാണ്, മനുഷ്യന്റെ കടപ്പെട്ടതാണ് എന്നല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വലദാസങ്ങൾ, ലൗലാ സിബിയാനുൽ ഗുള്ളർ വശയൂഖുർ റുഖ്ഖർ വബഹായിമുർ റുദ്ദ ലഹലകതി ദുനിയാ. ഇവിടെ ചെറിയ ചെറിയ മുല കുടിക്കുന്ന കുട്ടികൾ ഇന്ന് മുല കുടിക്കുന്ന ചെറിയ ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ മേഞ്ഞു നടക്കുന്ന നാക്കാലികൾ, പ്രായം ചെന്നവരില്ലെങ്കിൽ ദുന്യാവ് നശിക്കുമായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഖത്തർ എന്ന് പറയുന്ന ചെറിയ രാജ്യത്തെ പരിസര രാജ്യം ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത്, മറായി കമ്പനി പാല് കൊടുക്കൂല എന്ന് തീരുമാനമെടുത്ത സമയത്ത് അവരാകെ വിഷമിച്ചില്ലേ? അപ്പോഴവർ ആസ്ട്രേലിയയിൽ നിന്ന് 4000 കശുക്കളെ കൊണ്ടുവന്നിട്ട് ഫ്ലൈറ്റിൽ കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവന്നത്. ഇതൊക്കെ പ്രവാചകന് പണ്ടേ പഠിപ്പിക്കണത്, ഇങ്ങനെ ഫ്ലൈറ്റിൽ പശുവിനെ കൊണ്ടുവരാനൊന്നും നിൽക്കണ്ട, നമ്മുടെ ഒക്കെ വീട്ടില് പശുക്കളെ വളർത്തട്ടെ. ഇന്ന് കേരളത്തിലെല്ലാ മുനിസിപ്പാലിറ്റിയും വിഷമിക്കുന്നത് മാലിന്യ സംസ്കരണം എങ്ങനെ, റീസൈക്കിൾ സിസ്റ്റം എന്ത്. എന്നാൽ യഥാർത്ഥത്തിൽ റീസൈക്കിൾ സിസ്റ്റം വന്യജീവി പശുവിലൂടെ ആടിലൂടെ നടക്കുകയല്ലേ, ഒന്നിൻ്റെത് മറ്റൊന്നിനാക്കുക. മനുഷ്യൻ ഭക്ഷിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ ഒട്ടും വേസ്റ്റാക്കാതിരിക്കുക. ഇന്നൊക്കെ ഒരു കല്യാണത്തിന് പോയാൽ എത്രയാണ് വേസ്റ്റ്, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഈ രോഗങ്ങളൊക്കെയും വരുന്നതിന് കാരണം എന്തുകൊണ്ട്? വേസ്റ്റുകൾ ആധിക്യം കൊണ്ടല്ലേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു തരി ഭക്ഷണം വേസ്റ്റാക്കാൻ പാടില്ല, അത് വളരെ മുഹത്തരമാണ്. എന്തിനേറെ
എല്ലില് മൂത്രമൊഴിക്കാൻ പാടില്ല. കാരണം അത് ജിന്നുകളുടെ ഭക്ഷണമാണ്. മനുഷ്യേതര ജീവ വസ്തുക്കളുടെ ഭക്ഷ്യവസ്തുക്കൾ പോലും ആദരിക്കണം. പക്ഷേ യുവതലമുറകൾക്ക് യുവതികൾക്ക് എത്രയാണ് ഭക്ഷണം വേസ്റ്റാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ അതിന്റെ തിക്തഫലം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 20, 30, 40 ഒക്കെ ആകുമ്പോഴേക്ക് പഞ്ചാര പറ്റൂല, ഷുഗറാണ്. എണ്ണ പറ്റൂല, കൊളസ്ട്രോൾ ആണ്. നെയ്ച്ചോറ് പറ്റൂല, പ്രഷറാണ്. പിന്നെ എന്താ പറ്റിയ, എല്ലാം ഡൈനിങ് ടേബിളിൽ ഒന്നും കഴിക്കാൻ പാടില്ല. അതേ സ്ഥാനത്ത് വേസ്റ്റ് ഇല്ലാതെ ഞാനും നിങ്ങൾ കടിക്കുന്ന ഓരോ പ്ലേറ്റ് ഭക്ഷണത്തില് ഒരു വറ്റ് വർക്കത്തുള്ള ഭക്ഷണമാണ്. ലൈലത്തുൽ ഖദ്ർ റമദാനിൽ ഒരു ദിവസമാണ്, അത് ഏതാണെന്നറിയില്ല. റമദാൻ 30 ദിവസവും തറാവീഹ് നിസ്കരിച്ചാൽ 30 ദിവസവും മഗ്രിബ് ജമാഅത്ത്, ഇശ ജമാഅത്ത് ഖുർആൻ ഓതിയാൽ ഒരു കാര്യം ഉറപ്പിക്കാൻ, ലൈലത്തുൽ ഖദ്ർ പെട്ടു എന്ന്. 40 മുഅ്മിനീങ്ങളിൽ ഒരു വലിയുണ്ട്, 40 ആളെയും ബഹുമാനിച്ചാൽ ഒരാളെയും വലിയെ ധിക്കരിച്ചിട്ടില്ലെന്ന് ഉറപ്പിക്കാം. എന്ന പോലെ തന്റെ മുമ്പിൽ വെച്ച പ്ലേറ്റ് ഭക്ഷണം അതൊരു വറ്റു പോലും ഒഴിവാക്കാതിരുന്നാൽ അത് ഉറച്ചു വിശ്വസിക്കാം, എനിക്കത് ഏറ്റവും പോഷകമൂല്യമുള്ള, എനിക്ക് ഏറ്റവും ഉപകാരമുള്ള ഭക്ഷണം. ഇനി വല്ലപ്പോഴും അവശിഷ്ടങ്ങൾ നന്നേ കുറവേ അങ്ങനെ സൂക്ഷിച്ചാൽ ആ ഉള്ള അവശിഷ്ടങ്ങൾ, നമ്മൾ വീട്ടില് കോഴിയുണ്ട്, പശു ഉണ്ട്, ആടുണ്ട്, അതിന് കൊടുത്താൽ ആ വേസ്റ്റ് എവിടെയും പ്രശ്നമാകുന്നില്ല. ആ നാക്കാലികളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് അത് നമ്മുടെ വീട്ടില് കുമ്പളങ്ങക്കും മത്തനും പച്ചക്കും കൊടുത്താൽ, മനുഷ്യന്റെ വേസ്റ്റ് മൃഗത്തിനായി, മൃഗത്തിന്റെ വേസ്റ്റ് പച്ചക്കറികൾക്കായി, അതിന് ഉൽപ്പാദിപ്പിക്കുന്നത് മനുഷ്യൻ വീണ്ടും റീസൈക്ലിംഗ് സിസ്റ്റം. യഥാർത്ഥത്തിൽ ഈ റീസൈക്ലിംഗ് സിസ്റ്റം ഇന്നും ശാസ്ത്രത്തിന് വേണ്ടത്ര കൊള്ളാൻ കഴിഞ്ഞില്ലേ. അഷ്റഫുൽ ഖൽഖ് സ്വഭാവങ്ങൾ പഠിപ്പിച്ചത് മഹാനായ അർറഹാലത്തുൽ ആലം, ലോകസഞ്ചാരി എന്നിവരിൽ അറിയപ്പെടുന്ന ഇബ്നു ബത്തൂത്ത കേരളത്തിലുടനീളം സഞ്ചരിച്ചിട്ട് എഴുതിയത് ഒരു ചാൺ ഭൂമി പോലും കൃഷിയില്ലാത്ത കാണാൻ കഴിഞ്ഞില്ല. അതേ സ്ഥാനത്ത് നിന്നോ കൃഷിയുള്ള സ്ഥലം കാണാനേ കഴിയുന്നില്ല എന്ന്. ഞാൻ മഹാനായ മുഹ്യസുന്ന ബ്രഹ്മോസ്താദ് ബഹുന്ദരായ അധ്യക്ഷർ തിരക്കുള്ളത് കൊണ്ട് എനിക്ക് 2-3 പരിപാടി ഇനി വേറുള്ളത് കൊണ്ട് ഞാൻ എന്റെ സംസാരം ഇവിടെ ചുരുക്കുകയാണ്. ഞാനിവിടെ പറയുന്നത് ഏത് വിഷയത്തിലാവട്ടെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങളല്ലേ. കുട്ടികളെ സംഘടിപ്പിക്കുന്നിടത്ത് വിദ്യാഭ്യാസം ഞാൻ നിലക്കുന്നതിൽ പറഞ്ഞതാണ്, നിങ്ങളിതിലൊക്കെ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഒരു സിൻസിയാരിറ്റിയുള്ള, ആത്മഹത്യതയുള്ള കുടുംബജീവിതം, അല്ലെങ്കിൽ തൊഴിലാളികൾ, അല്ലെങ്കിൽ മുതലാളിമാർ, അല്ലെങ്കിൽ നല്ലൊരു ബന്ധം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. ഭാര്യയും ഡ്യൂപ്ലിക്കേറ്റ്, ഭർത്താവും ഡ്യൂപ്ലിക്കേറ്റ്, മക്കളും ഡ്യൂപ്ലിക്കേറ്റ്, എല്ലാം ഡിസ്പോസബിള്, വാപ്പും ഡിസ്പോസബിള്, ഫാദറും എല്ലാം ഡിസ്പോസബിളായി ഇങ്ങനെ മാറുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ബിർറു അബാഅകും തബിർറു അബ്നാഉകും, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്നായി ഗുണം ചെയ്യൂ. കുട്ടികളൊക്കെ പഠിക്കേണ്ടത് വീട്ടിൽ നിന്നാ. ഞാൻ എന്റെ വാപ്പയോട് ഏത് ശൈലിയാ സ്വീകരിക്കുന്നത്, ഞാൻ എന്റെ ഉമ്മയോട് എങ്ങനെയാ സംസാരിക്കുന്നത്, അതാണ് എന്റെ കുട്ടികൾ എന്നോട് കാണിക്കുക. ബിർറു അബാഅകും, നിങ്ങളുടെ വാപ്പമാരോട്, നിങ്ങളുടെ ഉമ്മമാരോട്, നിങ്ങളുടെ മാതാപിതാക്കളോട്, ബാബുൽ ഇക്തിഫ, എല്ലാവരോടും നല്ല നിലയില് നിങ്ങൾ പെരുമാറുക. എന്നാലത്തെ ബിർറു അബ്നാഉകും, നിങ്ങളുടെ മക്കള് നിങ്ങളോട് നല്ല നിലയിൽ പെരുമാറും. പഠിത്ത് ഇവിടെ വായിച്ചു കൊടുക്കുകയാണ്. കുട്ടികള് രണ്ടുപേരും അപ്പുറത്ത് നന്നായി കളിക്കുകയാണ്, രസകരമായ കളി, വളരെ സന്തോഷകരമായ രംഗം. ആ രംഗത്തിനിടയില് പെട്ടെന്ന് രണ്ട് കുട്ടികൾ പരസ്പരം അങ്ങുന്നു. അസഭ്യ വർഷങ്ങൾ, കേൾക്കാൻ പറ്റാത്ത അൺപാർലമെന്ററി വേർഡുകള്, സഹികെട്ട്. അച്ഛൻ രണ്ട് കുട്ടികളും വിളിച്ചിട്ട് ചോദിച്ചു,
അല്ലെങ്കിൽ എന്തേ പറ്റി നിങ്ങൾ രണ്ടാളും നല്ല കളിന്റെ ഇടയിലാണല്ലോ പെങ്ങൾ ഇങ്ങനെ സ്വരവും ശൈലിയും ഒക്കെ മാറിയത്. കുട്ടികൾ ചിരിച്ചുകൊണ്ട് അച്ഛനും അമ്മയും അങ്ങനെയല്ലേ ചെയ്യല്, ഇങ്ങനെ വർത്താനം പറയുന്നതിനിടയ്ക്ക് ചിലപ്പോ അച്ഛൻ അമ്മനെ ചീത്ത പറയല്ലേ, അമ്മ അച്ഛനും ചീത്ത, ഞങ്ങളത് കണ്ടുപിടിച്ചതാണ്. പടുത്ത് വേറൊന്ന് വായിച്ചു ആലോചിക്കുകയാണ്, ഒരു ഫാമിലികളെ മുഴുവൻ വിളിച്ചു വരുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവിച്ചവരുടെ കൂടെയാണോ മരിച്ചവരുടെ കൂടെ ആരുടെ കൂടെയാണ് നിങ്ങൾക്ക് ഡിന്നർ കഴിക്കാൻ ഇഷ്ടം? ജീവിച്ചവരാവട്ടെ മരിച്ചവരാവട്ടെ ആരെയും പറയാം. ഓരോരുത്തർ പറയാൻ തുടങ്ങി, അമേരിക്കൻ്റെ പ്രസിഡന്റ് പറയാൻ തുടങ്ങി, അല്ലെങ്കിൽ അവന്റെ ഫുട്ബോൾ താരത്തെ പറയാൻ തുടങ്ങി, അവന്റെ ക്രിക്കറ്റ് താരത്തെ കുറിച്ച് പറയാൻ തുടങ്ങി, ഇന്റർനാഷണൽ ലീഡേഴ്സിനാണ് എല്ലാവരും പറഞ്ഞത്. ഭാര്യ ഒന്ന് പറഞ്ഞപ്പം ഭർത്താവ് വേറൊന്ന് പറഞ്ഞു, ഭർത്താവ് വേറൊന്ന് പറഞ്ഞു, ഭാര്യ ഒന്ന് പറഞ്ഞു. എല്ലാം കഴിഞ്ഞതിന്റെ ശേഷം ചെറിയ കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് കേട്ടപ്പോ രക്ഷാക്കൾക്ക് പേടിയ പടച്ചവനെ കുട്ടികൾ ഞാൻ പറഞ്ഞാകെ വിപരീതമായിട്ട് പറയോ? കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾ അച്ഛനമ്മമാരുടെ കൂടെ. അപ്പോഴാ അവര് മൂക്കത്ത് വരലേക്കുന്നത്. ഈ വലിയ പോത്തുപോലത്തെ മനുഷ്യന്മാർക്ക് സ്വന്തം അച്ഛനെ പറയാൻ കഴിഞ്ഞില്ല, അവർക്ക് വാപ്പയെ ഓർമ്മയില്ല, അവർക്ക് കുടുംബത്തെ ഓർമ്മയില്ല, അവർക്ക് ഫുട്ബോൾ താരത്തെയാണ് അവർക്ക് ഓർമ്മ. ചെറിയ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഉപ്പമാരെ ഓർമ്മയുണ്ട്, ഉമ്മമാരെ ഓർമ്മയുണ്ട്, പക്ഷെ കുറച്ചങ്ങ് വലുപ്പം വെക്കുമ്പോ അവർക്ക് ഉപ്പ വേണ്ട. മൊബൈൽ ഫോണ് കയ്യിൽ കിട്ടിയ അവർക്ക് പിന്നെ നെറ്റ് കണക്ഷനും കൂടി ഉണ്ടെങ്കിൽ വേറെ ഒന്നും സ്വന്തം വിനിമ്മന്റെ പേരറിയില്ല, വലിപ്പന്റെ പേരറിയില്ല, അതൊക്കെ ഉണ്ടാകൂ ഉണ്ടാകൂ. പറയാൻ ലജ്ജയുണ്ട്. കഴിഞ്ഞ റമദാനില് ജൂണില് എസ് എൽ സി റിസൾട്ട് വന്നപ്പോ കേരളം കർണാടക ലക്ഷദ്വീപ് ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് തിരുവനന്തപുരം റീജിയൻ എന്ന് പറയുന്നത്. കേരളവും കർണാടകയും ലക്ഷദ്വീപും, ഇതിലേറ്റവും കൂടുതൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തിയതും ഏറ്റവും കൂടുതൽ A1 വാങ്ങിക്കൊടുത്തതും ആദ്യം പബ്ലിക് സ്കൂളിലാണ്. അപ്പോൾ ഞാൻ അന്ന് UAE ഈ വാർത്ത അറിയുമ്പോൾ ഞാൻ വിളിച്ചിട്ട് ഓഫീസിൽ വിളിച്ചിട്ട് സുൽഫിക്കർ സക്കാഫിനോട് പറഞ്ഞു, എല്ലാ കുട്ടികൾക്കും 62 കുട്ടികൾ A1 കിട്ടിയതല്ലേ, CBSE എവിടെ അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ, കുട്ടികൾക്കൊക്കെ മെമെന്റോ കൊടുക്കണം. ആ കൊടുക്കുന്ന സമയത്ത് കുട്ടികളുടെ പേര് പറയണം, കുട്ടികളുടെ വാപ്പന്റെ പേര് പറയണം, വലിയപ്പയുടെ പേരും പറയണം. അങ്ങനെയെങ്കിലും വലിയപ്പന്റെ പേര് കുട്ടികൾ ഓർക്കട്ടെ. എന്നിട്ട് ആ സുൽഫിക്കർ സക്കാഫിയോട് പറഞ്ഞു, നിങ്ങളെ കുട്ടിക്ക് ഷമ്മാസിന് മെമെന്റോ കൊടുക്കുമ്പോ മാടമ്പി കുഞ്ഞറമു ഹാജിയുടെ മകൻ സുൽഫിക്കർ സക്കാഫിയുടെ മകൻ ഷമ്മാസ് എന്ന് പറയണം. അങ്ങനെ കുട്ടികളൊക്കെ വിളിച്ചു വരുത്തി, 62 കുട്ടികളും വിളിച്ചു വരുത്തി, ഓരോരുത്തരോടും വലിയപ്പയുടെ പേര് ചോദിച്ചു. ചോദിച്ചപ്പോ 20 കുട്ടികൾ പറഞ്ഞു വലിയപ്പയുടെ പേര്. 42 കുട്ടികൾക്കും വലിയപ്പയുടെ പേര് കിട്ടിയില്ല. അതിൽ നിന്നൊരു രക്ഷാവ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് കുട്ടികളൊന്നും പറയണ്ട, ഇത് നമ്മളെ പറഞ്ഞാ മതി. ഇത് ലണ്ടനിൽ നടന്നതല്ല പറയണത്, ജർമ്മനി നടന്നതല്ല പറഞ്ഞത്, സാക്ഷാൽ മലപ്പുറത്ത് കഴിഞ്ഞ ജൂണിൽ നടന്ന രംഗം ഈ പറയണത്. നിങ്ങൾ ഈ രംഗം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഇതിൽ വലിയപ്പമാര് കുറെ ഇതിലില്ലേ, നിങ്ങളൊക്കെ നിങ്ങളെ മക്കൾക്ക് കഷ്ടപ്പെട്ടതിനേക്കാളേറെ കഷ്ടപ്പെട്ടിരിക്കുക പേരമക്കൾക്കായിരിക്കും. ആ പേരമക്കൾക്ക് എന്റെ മക്കളെ മക്കൾക്ക് എന്നെ അറിയില്ല എന്റെ പേരറിയില്ല എന്ന് പറഞ്ഞാൽ അതേ സ്ഥാനത്ത് അവരോട് ഫുട്ബോൾ താരങ്ങളുടെ പേരൊന്ന് ചോദിച്ചു നോക്കട്ടെ, ക്രിക്കറ്റ് താരത്തിന്റെ പേരൊന്ന് ചോദിച്ചു നോക്കട്ടെ, പല സ്റ്റാറുകളുടെ പേരൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്തുകൊണ്ട് ഇതൊക്കെയും? നമ്മുടെ പഴയ കുടുംബ ചിട്ട, നമ്മുടെ പഴയ മൗലിദ് ചിട്ടം, പണ്ട് കാലങ്ങളിലൊക്കെ വീടുകൾ നടത്തിയിരുന്ന ആ മൗലിദ് ഇന്ന് അസ്തമിച്ചു പോയതല്ലേ? പറയാ അടുത്തൂടെ വായിച്ചാലും ഭാര്യയും ഭർത്താവും, ഭർത്താവ് ഭാര്യയോട് പറയാണ്, എന്നോട് എത്ര കാലമായി ഞാൻ പറയുന്നു, എന്ത് കാരണവശാലും മൊബൈൽ എപ്പം നോക്കിയാലും കറി വെക്കുമ്പോ ഭക്ഷണം പാകം ചെയ്യുമ്പോ ഈ മൊബൈൽ നോക്കരുതേ. അതുകൊണ്ടല്ലേ ഇന്ന് കറിയിൽ എരിവില്ല, പുളിയുമില്ല, ഉപ്പുമില്ലാതായത്. ഇത് കേട്ടപ്പോ ഭാര്യ പറഞ്ഞു, എല്ല പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളോട് എത്ര കാലമാണ് ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എപ്പം മൊബൈൽ ഉപയോഗിച്ചാലും
നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുതേ എന്ന്. നിങ്ങൾ ആ മൊബൈലിന്റെ ശ്രദ്ധയിലായതുകൊണ്ടല്ലേ വെള്ളപ്പാത്രം കറിയിൽ മറിഞ്ഞത്, അതുകൊണ്ടല്ലേ കറിയിൽ ഉപ്പില്ലാതായത്, അതുകൊണ്ടല്ലേ കറിയിൽ എരിവില്ലാതായത് എന്ന പോലെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും തകർന്ന് അതേ സ്ഥാനത്ത്. മുൻകാലങ്ങളിലൊക്കെ എല്ലാ ദിവസവും ഞങ്ങളൊക്കെ വന്നിരായ ഉപ്പ വഫാത്താകുന്നത് വരെ എല്ലാ ഹദ്ദാദ് റാതീബിന് എല്ലാവരും പെരലിരിക്കണം. കാക്ക കല്യാണം കഴിച്ച് വന്നതിന് ശേഷം പിന്നെ ഉമ്മയും കാക്കന്റെ ഭാര്യയും സ്ക്രീന്റെ പുറത്ത് അപ്പുറത്തിരിക്കും. കാക്കയുടെ ഭാര്യ ഞങ്ങൾ ഒന്നിച്ചു പഠിച്ചതാണ്, ഞങ്ങളെ കുടുംബത്തിൽ പെട്ടതാണ്, പക്ഷെ കല്യാണം കഴിച്ച് വന്നപ്പോ അത് 14 വയസ്സായിട്ടുള്ള അന്ന് കല്യാണം കഴിക്കുമ്പോ പിന്നെ കൂടെ ഇരിക്കും. എന്നാ അവിടെ ഇരുന്നിട്ട് ഹദ്ദാദ് റാതീബ്, ആ ഹദ്ദാദ് റാതീബ് ഒന്നിച്ച് ചൊല്ലി, അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഉപ്പായുടെ ഒരു ചെറിയൊരു നസീഹത്ത് ഒരു 5 മിനിറ്റ്, അതോ കുടുംബ വിഷയങ്ങൾ, അതോ ഭക്ഷണം കഴിക്കുമ്പോ ഏതെങ്കിലും ഒന്ന് പറ്റൂല എന്ന് പറഞ്ഞത് ശരിയാണെങ്കിൽ ആലോചിക്കുക. ചക്കക്കുരു കറി വെച്ചപ്പോ ആരോ ഒരാള് ചക്കക്കുരു വേണ്ടാറ് ഉമ്മ പറഞ്ഞു ചക്കക്കുരു പറ്റൂല. അപ്പൊ ആ ചക്കക്കുരു മുഴുവൻ വാരിയിട്ട് പ്ലേറ്റിലിട്ടിട്ട് നല്ലോണം കുഴച്ചു കൊടുത്തിട്ട് ആരെ മോൻക്ക് ചക്കക്കുരു പറ്റൂല എന്ന് പറഞ്ഞത് നല്ല ഇഷ്ടമാണ്. എല്ലാ ഭക്ഷണവും കഴിക്കണം, അത് ദിക്റു ചൊല്ലണം അതിൻ്റെതായ രൂപത്തിൽ. അങ്ങനെ ആ കൂട്ടു കുടുംബങ്ങൾ തമ്മിലുള്ള ഒരവസ്ഥകള് ഇന്ന് മുഴുവനും അങ്ങ് തകർന്നു പോയില്ലേ? ഇവിടെയാണ് അൽ ജമാഅത്തു റഹ്മ വൽ ഫിർഖത്തു അദാബ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് ഞാൻ അവസാനമായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും കുടുംബം ഛിന്നഭിന്നമാവരുത്, പ്രസ്ഥാനം ഛിന്നഭിന്നമാവരുത്, സ്ഥാപനങ്ങൾ ഭിന്നിപ്പുണ്ടാവരുത്, ഒരു മേഖലയും ഭിന്നിപ്പിന്റെ കണിക ഉണ്ടാവരുത്. എല്ലാ മേഖലയിലും അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഐക്യമാണ്. അള്ളാഹു നൽകുന്ന ശിക്ഷ ഭൗതിക ജീവിതത്തില് സുനാമിയോ ചുഴലിക്കാറ്റോ ഒന്നുമല്ല. അള്ളാഹു തന്നെ കാത്തു രക്ഷിക്കട്ടെ. അതിൽ കുറെ സഹായങ്ങൾ കിട്ടിയെന്ന് വന്നേക്കാം, പക്ഷേ തമ്മിൽ ഭിന്നിച്ചു പോയാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിച്ചു പോയാൽ, മക്കളും പിതാക്കളും തമ്മിൽ ഭിന്നിച്ചു പോയാൽ, അത് വെറും വാട്സപ്പ് കൊണ്ട് മാത്രം നടക്കുന്നതല്ല, ഒരു മോട്ടോർ ബൈക്കിന്റെ 2 സീറ്റ് നടന്നുകൊണ്ട് മാത്രം നടക്കുന്നതല്ല, അതൊരു വീട്ടിൽ മനസ്സ് തുറന്നുകൊണ്ട് ഗീബത്തില്ലാതെ നമീമത്തില്ലാതെ. മഹാനായ മിസ്ഉൽ ഹാഫി റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞില്ലേ, ഇദാ ളഹറത്തിൽ ഗീബ ഇർതഫഅത്തിൽ ഖുവ. ഗീബത്ത് വരരുത്, നമീമത്ത് വരരുത്, കളവ് വരരുത്, വഞ്ചിക്കരുത് ഒക്കെ പറഞ്ഞ അല്ലാഹു തആലക്ക് എന്ത് നഷ്ടമാണ് നമ്മൾ ഗീബത്ത് പറഞ്ഞ? ഗീബത്ത് പറയാതിരുന്ന അല്ലാഹു തആലക്ക് എന്ത് ഗുണാണ്? ഇതെല്ലാം മനുഷ്യന്റെ നന്മക്ക് വേണ്ടി. ഗീബത്ത് ഞാനും നിങ്ങൾക്ക് വലിയ സ്നേഹത്തിലും സന്തോഷത്തിലാ. ഇവിടുന്നാട്ട് പോയിട്ട് ആ കുറ്റാളൂര് ചെന്നപ്പോ ഒരു ചായക്കും വെള്ളം കൂടി തന്നീരാന്ന് പറഞ്ഞ അത് വേറെ ആരെങ്കിലും അതിന്റെ 4 ഇരട്ടി ഇവിടെ ഒന്ന് പറഞ്ഞു കൊടുക്കാണ്ടാവും. അതോടുകൂടെ തന്നെ ഈ പ്രദേശത്തിന് പിന്നെ എന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല, പിന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പറയാണ്ട് മോത്ത് നോക്കിട്ട് ഇപ്പൊ അത് സൗഹാർദ്ദ ശൈലിയിൽ നല്ല നിലയിൽ. അപ്പൊ ഇതാ ഹൃദയ ലഹറത്തിൽ ഈബ ഇർതഫഅത്തിൽ ലഹുവ. ഇങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്തെല്ലാം ആശയങ്ങളുണ്ടോ ആദർശങ്ങളുണ്ടോ അതെല്ലാം ഇന്നും ലോകത്തിന്റെ മുമ്പിൽ പുതുപുത്തനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം യഥാർത്ഥ മുസ്ലിമായി സുന്നത്തി അമാത്തിൽ അടിയുറച്ചു നിന്ന് നമ്മുടെ പഴയ കൂട്ടായ്മ മൗലുദുകളും ദിക്റുകളും സ്വലാത്തുകളും പതിവാക്കി മാഷാ അല്ലാഹ് ബദ്റുദ്ജ ചെയ്യുന്നത് അതാണ്, പ്രാക്ടിക്കൽ ഇസ്ലാമാണ്, അഥവാ വ്യക്തി ജീവിതത്തിലുള്ളത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. കുറെ തിയറികൾ പറയാൻ കഴിയും, അത് കഴിയാത്ത ആർക്കും ഐക്യത്തെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കും. അത് കഴിഞ്ഞു വന്നിട്ടോ നമ്മുടെ ഇപ്പോ എല്ലാം അങ്ങനെ തന്നെയാണ്. നമുക്കിപ്പോ കൃഷിയെ കുറിച്ച് വലിയ ബോധം. അപ്പൊ 6 June ലോക പരിസ്ഥിതി ദിനാണ്. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റേജിബിള് ചെടി നട്ടുപിടിപ്പിക്കുക, അത് നാളെ പത്രത്തിലെ ഫോട്ടോ, ബാക്കിയുള്ള ദിവസം മുഴുവൻ ചെടി മുഴുവൻ മുറിച്ചു കളയുക. ഏതെങ്കിലും ഈ ജനുവരി 6 June കുഴിച്ചിട്ട ചെടി എവിടെ ഉണ്ടായത് നിങ്ങൾ കണ്ടുകണോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. 6 June ഇപ്പൊ എല്ലാം കൊടുത്തു, അത് നട്ടുപിടിപ്പിക്കല്ലോ എവിടെയാണ്? സ്റ്റേജ് മേലാ നട്ടുപിടിപ്പിക്കല്, ഫോട്ടോ ബാക്കി ദിവസം മുഴുവൻ മുറിക്കുക എന്ന പോലെ എല്ലായിടത്തും ഐക്യത്തിന് പ്രസംഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഐക്യത്തിന്റെ പണി മുഴുവൻ എടുക്കുക. ഇവിടെ അതല്ല ഇസ്ലാം. ഇസ്ലാം കുറെ
പറയുക പ്രാക്ടിക്കൽ ലൈഫിലൂടെ. അതാണ് ബദുറുദ്ജ മാഷാ അല്ലാഹ് തജുൽ ഫുതുഹ് അസ്മാഉൽ ബദ്ർ, അതുപോലെ തന്നെ നാരിയ സ്വലാത്ത്, അതുപോലെ തന്നെ ആത്മീയത, ദിക്റുകൾ, സ്വലാത്തുകൾ, നിങ്ങളൊക്കെയും ഇതിനെല്ലാ അർത്ഥത്തിലും നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം എന്ന് ഉണർത്തി നിങ്ങൾ പരസ്പരം ഉപകാരങ്ങൾ ചെയ്യണം. ഒരാളെയും വേദനിപ്പിക്കരുത്, ഒരാളെയും പ്രയാസപ്പെടുത്തരുത്. എല്ലാവരോടും വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പ്രാസ്ഥാനിക ജീവിതത്തിലും തന്റെ തൊഴിലിലും ഒക്കെയും മെച്ചപ്പെട്ട ജീവിതമാകണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പലർക്കും പ്രയാസം തോന്നും. അതിന് നിങ്ങൾക്ക് ഏറ്റവും വ്യക്തമായ തെളിവാണ്. നിങ്ങൾക്ക് കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട്. അടുത്ത് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ 2 മാസം മുമ്പ് ഇവിടെ പറഞ്ഞ പ്രിയപ്പെട്ട അബ്ദുൽ വാജിദ് തഖാഫി, ഖബ്ബ അദ്ദേഹത്തിന്റെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. വാരിസ് സഖാഫിയെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധി എത്രമാത്രം സംശുദ്ധമാണ്, എന്നാ കുടുംബത്തിൽ അദ്ദേഹം ഇടപെടുന്നത് എങ്ങനെ, അതേ സ്ഥാനത്ത് പ്രാസ്ഥാനിക ജീവിതത്തില് പ്രാസ്ഥാനിക നായകന്മാർ പറയുന്നത്, അതേ സ്ഥാനത്ത് കുട്ടികളെ പഠിപ്പിക്കുന്ന വിഷയത്തില്, സ്ഥാപനങ്ങളുടെ വിഷയത്തില്, എല്ലാറ്റിലും. ഞാൻ തന്നെ വായിച്ച കുറെ പാഠങ്ങൾ, അദ്ദേഹം മരിച്ചതിന്റെ ശേഷം അദ്ദേഹത്തെ കുറിച്ച് കുറെ അറിയണത്, ഓരോ വാക്കുകൾ ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകും. ഒരു എക്സിക്യൂട്ടീവില് മാസം നടക്കുന്ന എക്സിക്യൂട്ടീവില് ഒരു മെമ്പർ കഴിഞ്ഞ മാസം വന്നില്ല, ഈ മാസം വന്നില്ല, നമ്മളിവിടെ നിന്നിട്ട് ഓനെ കുറിച്ച് കുറെ അങ്ങ് പറയാൻ തുടങ്ങും. ഏ ഓനെന്താ അതാ ഇതാ എന്നാ വാരിസ് സഖാഫി, എന്നാ നമ്മളെല്ലാരും കൂടി ഓന്റെ പേരിൽ കണ്ടുപോവുക. അവിടുന്ന് ആകെ എക്സിക്യൂട്ടീവ് എല്ലാരും കൂടി കൂടി വരാത്ത വീട്ടിലുണ്ടോ എന്ന് അനുസരിച്ച് വീട്ടിലുണ്ട് പേരെ ചെന്ന്, എന്നാ അങ്ങക്ക് വരാൻ വിഷമമായത് കൊണ്ടായിരിക്കും, അപ്പൊ നമ്മള് ഞങ്ങളെ വീട്ടിൽ നിന്ന് എക്സിക്യൂട്ടീവ് ചേരുക. പിന്നെ ഒരൊറ്റ മെമ്പറും ലീവ് ആക്കിയിട്ടില്ല. എക്സിക്യൂട്ടീവിൽ എങ്ങാനും പോയില്ലെങ്കിൽ എല്ലാരും കൂടി ഓന്റെ പേരേൽക്ക് തെരഞ്ഞു വരും. എന്തിനാ അയാള് വിളിച്ചിട്ട് വരികയാണെങ്കിൽ ഒരു രസമുണ്ട്, എല്ലാരും കൂടി വരുമ്പം പിന്നെ ഉണ്ടാകുമല്ലോ ഒരു പ്രയാസവും വിഷമവും. അപ്പൊ അങ്ങനെ ചെയ്യുന്നല്ല, ഇതിലൊക്കെ കുറെ രസകരമായ ശൈലിയില് പ്രാസ്ഥാനികം അതേ സ്ഥാനത്ത് സ്ഥാപനത്തിൽ 27-ാം രാവ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും നാട്ടിൽ പോയാലും 27-നും പോകൂല, 28-നും പോകൂല, മാസം കാണുന്നത് വരെയും പെരുന്നാ മാസം കണ്ടതിന് ശേഷം മാത്രമേ ഏത് വിഷയങ്ങളും, അത് നിങ്ങളൊക്കെ വ്യക്തി ജീവിതത്തിലെ ഇത്രയും കുറഞ്ഞ പ്രായത്തിൽ മാഷാ അല്ലാ ഇത്രയും രാജ്യങ്ങൾ മയ്യത്ത് നിസ്കാരങ്ങള്, ഇത്രയും ദുആകള്, ഇത്രയും ജനലക്ഷങ്ങളുടെ മയ്യത്ത് നിസ്കാരങ്ങള്, ഇത്രയും കനപ്പെട്ട ലേഖനങ്ങൾ കൊള്ളുന്ന സ്മരണിക ഇറങ്ങിയത്, ധാരാളം പാഠങ്ങളുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാ അത് ആദ്യ എഡിഷൻ ഇറങ്ങി, അത് കംപ്ലീറ്റ് ഇന്നത്തോട് വളരെ കുറഞ്ഞ കോപ്പികൾ മാത്രം ബാക്കി. ഇൻഷാ അല്ലാ 2-ാമത്തെ എഡിഷൻ വേറെ ഇറക്കുന്നത് ആലോചിക്കുകയാണ്. അപ്പൊ ആയതുകൊണ്ട് ഫസ്റ്റ് എഡിഷൻ നിങ്ങൾക്കറിയാം, ഏകദേശം 320-330 പേജുള്ള നല്ല പ്രിന്റിംഗ്, നല്ല കടലാസ്. ഇൻഷാ അല്ലാ അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ബുക്കിന് 300-250 രൂപ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എന്താണോ നൽകാൻ പറ്റാവുന്നത് അത് നൽകി 100-ൽ കുറയാത്ത സംഭാവന 200 അല്ലെങ്കിൽ 300, ഏറ്റവും ചുരുക്കി 100 കൊടുത്ത് എല്ലാവരും അത് വാങ്ങണം. വാങ്ങിയാൽ മാത്രം പോരാ, അത് വായിക്കണം. എത്രയോ ആളുകൾ ഇപ്പം തന്നെ വായിച്ചിട്ട്, ഇന്ന് ഞാൻ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു മതില് വായിച്ചു, കുറെ ആളുകൾ വായിച്ചു തീർത്തു. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഞങ്ങൾക്ക് വരുത്തണം, ഞങ്ങൾക്ക് വാരിദ് തഖാഫിയെ പോലെ ആവണമെന്ന്. ഇൻഷാഅല്ലാ എല്ലാ റബ്ബേ വാരിദ് തഖാഫിയുടെ ഖബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാ. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട, എനിക്ക് പ്രസവിച്ച സമയത്ത് വെള്ളം തൊട്ട് തന്ന പ്രിയപ്പെട്ട ഇമ്പിച്ചിക്കോയത്തങ്ങൾ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ ഖബറും സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ അലി മാസ്റ്റർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു, ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. അതുപോലെ തന്നെ കീഴ്പറമ്പിൽ മയമുട്ടില് കഴിഞ്ഞ ദിവസം വിട പറഞ്ഞു, അവരുടെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാ. വിശിഷ്യ ഞങ്ങളുടെ വന്ദ്യ ഉപ്പ ഈ ബദറുദ്ജയുടെയും, അതുപോലെ തന്നെ സിൻസിയറിന്റെയും, അതുപോലെ തന്നെ മൽഹറിന്റെയും, അതുപോലെ തന്നെ സ്വലാത്ത് നഗറിന്റെയും, അങ്ങനെ തുടങ്ങിയ എല്ലാ കടലുണ്ടി കോടമ്പുഴ
കോടബദാറുൽ മാരിഫുള്ള ആ ദിക്ർ ഹൽക മന്ദിര ഉപ്പ തുടങ്ങിയതാണ്. അതുപോലെ ചാരിത്ത് കരുവന്തിരുത്തി തുടങ്ങിയ എല്ലാ മജ്ലിസുകളെയും നായകനായത് മഹാനകൾ വഫാത്തായി. റബീഉൽ അവ്വൽ 28-ന്, റബീഉൽ അവ്വൽ 27-ന് വ്യാഴാഴ്ച വഫാത്തായി, 28-ന് വെള്ളിയാഴ്ച. മഹാനായ താജുൽ ഉലമ അന്ന് ടാക്സി വണ്ടി വിളിച്ച് വന്നിട്ട് നേരെ ഉള്ളാളത്തുനിന്ന് വന്നു, രാത്രി വന്നു, കുറേ ദുആ ചെയ്തു, പിന്നീട് രാവിലെ വീണ്ടും വന്നു, എന്നിട്ട് ഉപ്പായുടെ കബറുകൾ വന്നു. തസ്ബീത്ത് നടക്കുന്ന സമയത്ത് എല്ലാവരും പെട്ടെന്ന് മൂടിയല്ലോ തസ്ബീത്ത്, ഇപ്പോഴല്ല തസ്ബീത്ത്, തബാറക് ഓതി, തബാറക് ഓതി കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് താജുൽ ഉലമ തന്നെ തൽഖീൻ ചൊല്ലി. അതിന്റെ ശേഷം താജുൽ ഉലമ ഒരു മണിക്കൂറോളം വെള്ളിയാഴ്ച ആ കബറും പുറത്ത് വെയിലും കൊണ്ടിരുന്ന് ആ കടലുണ്ടി പള്ളിക്കാട്ടില് അവിടത്തേക്ക് എത്താനുള്ള ദൂരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടുന്ന് താജുൽ ഉലമ ഒരു മണിക്കൂറിലെ തസ്ബീത്ത് ചൊല്ലി, എന്നിട്ടും താജുൽ ഉലമ അവിടുന്ന് പോകാതെ താജുൽ ഉലമ വീണ്ടും ഖുർആൻ എടുത്ത് കുറേ സമയം കബറും പുറത്തൂതി. റബ്ബേ താജുൽ ഉലമയുടെ ദറജനെ ഉയർത്തണേ അല്ലാഹ്, മഹാനായ എം എ ഉസ്താദിന്റെ കബറിനെ പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. ചേട്ട സഹോദരൻ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, അതുപോലെ പെങ്ങൾ കുടുംബത്തിൽ പലരും മരണപ്പെട്ട മുഹീസുന്ന ഉസ്താദിന്റെ പ്രിയപ്പെട്ട മരുമകൻ അബ്ദുറഹ്മാൻ ആഷരി, അതുപോലെ ഖായിദുൽ മില്ല പ്രിയപ്പെട്ട സൈദലി ബാഫക്കി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ തുടങ്ങി പലവരും അടുത്ത കാലത്തായി മരണപ്പെട്ടവരുണ്ട്. എല്ലാ ഖബറുകളും നീ സ്വർഗമാക്കണേ അല്ലാഹ്. മഹാനായ വന്ദ്യരായ പിതാവ് 50 കൊല്ലം മുമ്പ് തുടങ്ങി വെച്ച റാതീബ് ഇൻഷാ അല്ലാഹ് ഇത്തവണ വരുന്ന വേഴാഴ്ച അല്ല, പിറ്റത്തെ വേഴാഴ്ചയാണ്, 28-നാണ് എന്നുകൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും നിങ്ങളെല്ലാം ബദറുദ്ദുജയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ബദറുദ്ദുജയുടെ പുരോഗതിക്ക് വേണ്ടി, അതുപോലെ ജാമിയ മർബദു തഖാഫതി സുന്നിയുടെ ഊബി ജൂബിന് ദിവസങ്ങളേ ബാക്കിയുള്ളൂ. വരുന്ന 4, 5, 6 തീയതികൾ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ സമസ്ത ജമിയത്തുൽ ഉലമ നടത്തുന്ന മഹത്തായ സ്ഥാപനമാണല്ലോ ജാമിയ ഹികമിയ മുഹിയുസുന്ന ഉസ്താദ് നേതൃത്വം നൽകുന്ന സ്ഥാപനം. അത് വരുന്ന ഏപ്രിൽ 20, 21, 22 തീയതികൾ, അതുപോലെ തന്നെ വൈസര്യം ഇൻഷാ അള്ളാഹ് അടുത്ത ഡിസംബർ 27, 28, 20 തീയതികൾ, ഇൻഷാ അള്ളാഹ് വരുന്ന ശനിയാഴ്ച 23-ാം തീയതി മഴദീൻ ക്യൂ ലാൻഡ്, നിങ്ങൾ എല്ലാവരും അത് എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ ആളുകളെ കൊണ്ടുവന്ന് നമ്മുടെ പ്രസ്ഥാനം എന്താണ്, നമ്മുടെ പ്രസ്ഥാനം സ്ത്രീ വിദ്യാഭ്യാസത്തിന് നൽകുന്നത് എങ്ങനെയാണ്, പൂർണ്ണ സുരക്ഷയത്തോടുകൂടെ യാതൊരു പ്രശ്നവുമില്ലാതെ എത്രയും കുട്ടികൾക്ക് വളരാനും ഉയരാനും പറ്റുന്ന സംവിധാനം. മാഷാ അല്ലാഹ്, എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് എന്റെ സംസാരം ചുരുക്കുന്നു. ഇതിന് വേണ്ടി സഹായിച്ച സഹകരിച്ച സർവർക്കും നീ എല്ലാ ഖൈറും ബർക്കത്തും നീ നൽകണേ അല്ലാഹ്. എല്ലാ വെള്ളിയാഴ്ച രാവും മുടങ്ങാതെ സുബഹിക്ക് നേരത്തെ ഇവിടെ എത്തി ആയിരങ്ങൾ ഒന്നിച്ച് അസ്മാഉൽ ബദർ ചൊല്ലി ദുആ ചെയ്യുന്ന സദസ്സ് മാഷാ അല്ലാഹ് ബദറുദ്ദുജയിൽ ഇന്ന് വന്നവരൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ അതിൽ സംബന്ധിക്കുമെന്ന് തീരുമാനിക്കുക. അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളും എല്ലാവരും സജീവ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.